വെൽക്കം ബാക്ക് ടു സാലം ലേണിങ് അനറ്റമിക്സ് ആണ് അപ്പം നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ അപ്പം നമ്മുടെ മക്കൾ എല്ലാവരും ഇതാണ്ട് ഓണപരീക്ഷേൻ്റെ ടൈം ഒക്കെ കിട്ടിയിട്ട് അതിൻ്റെ ആ ഒരു എക്സാം ഒക്കെ ഈസി ആയിട്ട് എഴുതാനുള്ള തയ്യാറെടുപ്പായിരിക്കും ഇന്ന് മിസ് വന്നിരിക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾക്ക് ചെറിയ ചെറിയ ടിപ്സ് പറഞ്ഞു തരാനും നിങ്ങളെ സഹായിക്കാനും ഒക്കെയാണ് നമുക്കറിയാം നമ്മുടെ ബേസിക് സയൻസിൽ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ ഓണപരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് വരുന്ന എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഇങ്ങനെ വൺ ബൈ വൺ ബൈ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെയാണ് നമ്മുടെ ഫോർത്ത് യൂണിറ്റായ സീഡ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ആ ജീവനുള്ള വിത്തുകൾ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു പാഠഭാഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് മിസ് പറഞ്ഞു തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം നമുക്കറിയാം ഈ ഒരു പാഠഭാഗത്തിൽ ആ ഒരു പേര് കേൾക്കുന്നത് പോലെ തന്നെ വിത്തുകളെ പറ്റിയാണ് ഇവിടെ പഠിക്കുന്നത് എന്താണ് ശരിക്കും വിത്ത് മുളയ്ക്കൽ അതുപോലെ തന്നെ വിത്ത് മുളയ്ക്കുമ്പോൾ അവിടെ എന്തൊക്കെ ഭാഗങ്ങളാണ് പുതിയതായിട്ട് ഉണ്ടായി 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 വരുന്നത് അത് പിന്നീട് എങ്ങനെയാണ് നമ്മൾ കാണുന്ന രീതിയിൽ വലിയ മരങ്ങളായിട്ട് മാറുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള മരങ്ങളിലൊക്കെ ഈ പറയുന്ന റൂട്ട് സിസ്റ്റവും അതുപോലെ തന്നെ അവയുടെ ഇലകളിലുള്ള വ്യത്യാസങ്ങളും അവയൊക്കെ എങ്ങനെയാണ് അവയൊക്കെ നമ്മൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് പഠിക്കുന്നത് അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എന്താണ് വിത്ത് മുളയ്ക്കൽ എന്ന് നമുക്കറിയണമല്ലേ ശരിക്കും എങ്ങനെയാണ് ഒരു വിത്ത് മുളയ്ക്കുന്നത് ആ വിത്തിൽ നിന്നാണ് പുതിയ ചെടികൾ ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം പക്ഷേ എല്ലാ സസ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ചെടികളും വിത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പറയാൻ ില്ല ഒരു ഉദാഹരണം എടുക്കുവാണെങ്കിൽ ഒരു റോസ റോസ ാണ് പുതിയ ചെടി ഉണ്ടാകുന്നത് അതിൻ്റെ കമ്പ് നമ്മൾ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മണ്ണിൽ കുഴിച്ചിട്ടാൽ ആ ഒരു കമ്പിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു തണ്ടിൽ നിന്ന് എന്താണ് പുതിയ റോസാ ചെടി ഉണ്ടാവും അതുപോലെ തന്നെ ചിലപ്പോൾ മക്കൾ കേട്ടിട്ടുണ്ടാവും ഇലമുളച്ചി അല്ലെങ്കിൽ ബ്രയോഫില്ലം എന്ന് പറയുന്ന ഒരു ചെടിയെ ചെടിയെപ്പറ്റി അവ ഏത് ഭാഗങ്ങളിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാക്കുന്നതെന്ന് അറിയാവോ ഇലകളിൽ നിന്നാണ് അതേസമയം നമ്മുടെ പ്ലാവ് മാവ് അതൊക്കെ എന്താണ് അവയുടെ വിത്തിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ കറിവേപ്പിൽ എടുക്കുവാണെങ്കിലോ കറിവേപ്പില ആ പറയുന്ന അല്ലെങ്കിൽ കറിവേപ്പിൻ്റെ ആ ഒരു ചെടിയെന്ന് പറയുന്നത് അവയുടെ വേരിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എല്ലാ ചെടികളും ഉണ്ടാക്കുന്നത് വിത്തിൽ നിന്ന് തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ അവയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ അവയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്ന് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം അപ്പം ഏറ്റവും ആദ്യം എന്താണ് വിത്ത് മുളയ്ക്കൽ അല്ലെങ്കിൽ എന്താണ് ജെർമിനേഷൻ എന്ന് നമുക്കറിയണം സാധാരണ രീതിയിൽ വിത്ത് മുളയ്ക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ട് വേണം ശരിയല്ലേ കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ട് വേണം അതായത് നമുക്കറിയാം പ്രധാനമായിട്ടും ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ എയർ അല്ലെങ്കിൽ വായു രണ്ടാമത്തതാണ് വാട്ടർ അതായത് ജലം മൂന്നാമത്തതാണ് ഫേവറബിൾ ടെമ്പറേച്ചർ അതായത് അനുകൂലമായ താപനില ഈ മൂന്ന് ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വിത്ത് മുളയ്ക്കത്തുള്ളൂ അതായത് നമ്മുടെ സോയിൽ അതുപോലെ തന്നെ സൺലൈറ്റ് അതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ മണ്ണ് സൂര്യപ്രകാശം ഇവ ഇല്ലെങ്കിലും വിത്ത് മുളയ്ക്കും പക്ഷെ ഇവിടുത്തെ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ ഇവ പിന്നീട് വിത്ത് മുളച്ച ആ ഒരു ചെടി നല്ല രീതിയിൽ വളരണമെങ്കിൽ എന്ത് വേണം ഈ പറയുന്ന സോയിലും സൺലൈറ്റും ഒക്കെ വേണം അപ്പം നമുക്ക് മനസ്സിലായി ഇത്രയും ഐറ്റംസ് അല്ലെങ്കിൽ ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വിത്ത് മുളയ്ക്കത്തുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ എന്താണ് വിത്ത് മുളയ്ക്കൽ എന്നതിന് നമുക്കൊരു ഡെഫിനേഷൻ കൊടുത്താൽ നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും ആ ഒരു നനഞ്ഞ മണ്ണെടുത്താൽ ആ നനഞ്ഞ മണ്ണിൽ നമ്മളൊരു വിത്ത് നട്ടാൽ അത് പിന്നീട് മുളച്ചു വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വിത്ത് മുളയ്ക്കൽ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ എന്താണ് മക്കൾ ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ മെന സീഡ് സോൺ ഇൻ ടു മോയ്സ്ഡ് സോയിൽ ഇറ്റ് ബിഗിൻസ് ടു ഗ്രോ ദിസ് പ്രോസസ് ഈസ് കോൾഡ് ജെർമിനേഷൻ നമുക്കിത് പറയാം ്ട്ട്ട്ട്ട്ട്ട്ട് ഇങ്ങനെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടേതായ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞി അറിവ് വെച്ചിട്ട് നമുക്കിതിനൊരു ചെറിയ ചെറിയൊരു രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും നനഞ്ഞ മണ്ണിൽ വിത്ത് പാകിയാൽ അത് വളരാൻ തുടങ്ങും ഈ പ്രക്രിയനെ മുളയ്ക്കൽ എന്ന് വിളിക്കുന്നു അപ്പോൾ എന്താണ് ഈ മുളയ്ക്കൽ എന്നതിനെ പറ്റി ഒരു ഡെഫിനിഷൻ ഒന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനില്ല പക്ഷേ ഇത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഒന്ന് ഓർമ്മയിൽ പുതുക്കിയാൽ മതി കേട്ടോ അതേപോലെ തന്നെ അതിന് ഏറ്റവും നിർബന്ധമായും വേണ്ട കുറച്ച് കണ്ടീഷൻ അതായത് മിസ് നേരത്തെ പറഞ്ഞ നമ്മുടെ എയർ വാട്ടർ ഫേവറബിൾ ടെമ്പറേച്ചർ അതിനെപ്പറ്റിയും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്നറിയാവോ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ചെടികൾ എടുക്കാം അതായത് നമുക്കൊരു നെൽവിത്തും എടുക്കാം അതുപോലെ തന്നെ നമുക്കൊരു പയർ വിത്തും എടുക്കാം എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഈ നെൽവിത്തും അതുപോലെ തന്നെ പയർ വിത്തും മുളച്ച് വരുന്നത് നമ്മളൊന്ന് നിരീക്ഷിക്കാൻ പോവാം അങ്ങനെ മുളച്ചു വരുന്നത് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ എന്താണ് അവർ തമ്മിൽ ഒരു സിമിലാരിറ്റി ഉള്ളതായിട്ട് നമുക്ക് തോന്നും അതായത് നിങ്ങൾ നിങ്ങളിവിടെ നോക്കിക്കേ നമ്മുടെ നെൽവിത്തായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നമ്മുടെ പയർ വിത്തായിക്കൊള്ളട്ടെ ഈ രണ്ടിലും ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം ആദ്യമായിട്ട് നമ്മുടെ മണ്ണിന്റെ അടിയിലേക്ക് വളരുന്നതായിട്ടും പിന്നീട് ഒരു ഭാഗം ഇതാ നമ്മുടെ മണ്ണിനു മുകളിലേക്ക് വളരുന്നതായിട്ടും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കട്ടിയുള്ള ഇല പോലെയുള്ള ഒരു ഭാഗവും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ആ വിത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നും കൂടി നമുക്ക് പഠിക്കാം അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഇതാണ്ട് ഒരു ചുമ്മാ മിസ് ഇതാ ഒരു ചെറിയ ഒരു ഒരു ചിത്രീകരണം ഇവിടെ തന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ഇവിടെ ഇതാ ഒരു വിത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ വിത്ത് മിസ് എന്ത് ചെയ്യുകയാണ് മണ്ണിൽ കുഴി ിടുകയാണ് ചെയ്തത് ഇനി രണ്ടാമത്തെ ചിത്രം നോക്കിക്കേ രണ്ടാമത്തെ ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ ആദ്യം കുഴിച്ചിട്ട മണ്ണിൽ കുഴിച്ചിട്ട ആ ഒരു വിത്തിൽ നിന്നും ഒരു ചെറിയൊരു ഭാഗം ഇതാ വളർന്ന് താഴേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി അടുത്ത ചിത്രം നോക്കിക്കേ നോക്കിക്കേസ് ഇങ്ങനെ താഴേക്ക് വളർന്ന ആ ഒരു ഭാഗം പിന്നീട് എന്തായിട്ട് മാറി ആ നമ്മുടെ വേരുകളായിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ വേരുകളായി മാറിയ വിത്തിൽ നിന്നും ആദ്യമായിട്ട് മണ്ണിന്റെ അടിഭാഗത്തേക്ക് പുറത്തേക്ക് വന്ന ആ ഒരു ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത് നമ്മുടെ റാഡുക്കൾ അല്ലെങ്കിൽ ബീജമൂലം എന്ന് പറയുന്നത് എന്താണ് റാഡുക്കൾ അല്ലെങ്കിൽ ബീജമൂലം അപ്പോൾ ആദ്യമായിട്ട് പുറത്തു വരുന്ന ഭാഗം ഏതാണ് അല്ലെങ്കിൽ ആദ്യമായിട്ട് പുറത്തു വരുന്ന പാത്രം അത് ഏതാണ്ട് ബീജമൂലം അല്ലെങ്കിൽ ആണ് എങ്ങോട്ടേക്കാണ് അത് വളരുന്നത് മണ്ണിന്റെ അടിയിലേക്കാണ് വളരുന്നത് അത് പിന്നീട് എന്തായിട്ടാണ് മാറുന്നത് ആ റൂട്ട് അല്ലെങ്കിൽ വേരായിട്ടാണ് മാറുന്നത് അപ്പോഴേക്കും അതായത് നമ്മുടെ റാഡുക്കൾ ഇങ്ങനെ വേരായിട്ട് മാറുമ്പോഴേക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും അവയുടെ ആ ഒരു വിത്തിന്റെ ആ ഒരു പുറംഭാഗത്തെ തോടൊക്കെ എന്താണ് ചെറുതായിട്ട് പൊളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ എന്ത് മാറ്റമാണ് ഈ വിത്തിന് കാണാൻ സാധിക്കുന്നത് നോക്കിയാൽ തന്നെ അറിയാം നമ്മുടെ ആ ഒരു പുറംതോടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു അതിന്റെ കൂടെ തന്നെ ഇവിടെ ഇതാ നമ്മുടെ വിത്തിൽ നിന്നും ഒരു ചെറിയൊരു ഭാഗം ഇതാ പുറത്തേക്ക് വളരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എല്ലാവരും കാണുന്നില്ലേ യെസ് ഇതാ ഒരു ചെറിയൊരു ഭാഗം പുറത്തേക്ക് വളരുന്നു ഈ ഭാഗം എങ്ങോട്ടേക്കാണ് വളരുന്നത് നമ്മുടെ മണ്ണിന്റെ മുകളിലേക്കാണ് വളരുന്നത് പിന്നീട് അടുത്ത ഒരു ചിത്രത്തിൽ നോക്കിയാൽ അറിയാം ഈ ഭാഗമാണ് വളർന്ന് ഇതുപോലെ ഒരു തണ്ടായിട്ട് അല്ലെങ്കിൽ കാണ്ടമായിട്ട് മാറിയത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബീജമൂലം അല്ലെങ്കിൽ റാഡുക്കലിന് ശേഷം നമ്മുടെ മണ്ണിന് മുകളിലേക്ക് വളർന്നു വന്ന ആ ഒരു ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ നമ്മുടെ ബീജശീർഷം അല്ലെങ്കിൽ പ്ലിമ്യോൾ എന്ന് പറയുന്നത് എന്താണ് ബീജശീർഷം അല്ലെങ്കിൽ പ്ലിമിയോൾ എന്ന് പറയുന്നത് ഈ ബീജശീർഷം അല്ലെങ്കിൽ പ്ലിമിയോൾ എന്ന് പറയുന്നതാണ് പിന്നീട് എന്തായിട്ട് മാറിയത് സ്റ്റെം അല്ലെങ്കിൽ കാന്ഡമായിട്ട് മാറിയത് അതിൽ നിന്നാണ് നമുക്ക് ഇതുപോലെ നല്ല ഇലകളും അതുപോലെ തന്നെ എന്താണ് പൂക്കളും കൈകളും ഒക്കെ ഉണ്ടായി വരുന്ന ആ ഒരു തണ്ടായിട്ട് മാറുന്നത് ഏത് ഭാഗമാണ് മക്കളെ നമ്മുടെ അല്ലെങ്കിൽ ബീജശീർമാണ് ഇനി വേറെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കൂടി നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇതാ ഇല പോലെയുള്ള രണ്ട് ഭാഗങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോട്ടിലിഡൻസ് അല്ലെങ്കിൽ ബീജപത്രം എന്ന് പറയുന്നത് എന്താണ് കോട്ടിലിഡൻസ് അല്ലെങ്കിൽ ബീജപത്രം ഇത് ഓരോ സസ്യത്തിനും എന്താണ് വ്യത്യാസമാണ് കേട്ടോ ചില സസ്യത്തിന് ഒരെണ്ണം ഒരെണ്ണയുണ്ടാവുള്ളൂ ചില സസ്യത്തിന് രണ്ടെണ്ണം ഉണ്ടാവും ഇതിന്റെ ഇതിൻ്റെ എന്താണെന്ന് അറിയാവോ നമുക്കറിയാം ഒരു സസ്യത്തിന് വേണ്ട ആ ഒരു ഫുഡൊക്കെ ഇവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത് ഇലകളിൽ വെച്ചിട്ടോ ഉണ്ടാവുന്നത് പക്ഷെ ഒരു വിത്ത് മുളച്ചിട്ട് ആ ഒരു വലിയ ഇലകളൊക്കെ ഉണ്ടാവാൻ കുറച്ച് സമയം എടുക്കില്ലേ അത്ര യും കാലം ഇവർക്ക് ആഹാരം വേണ്ടേ അതിനുവേണ്ടി ഈ ഒരു ഫുഡൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു പാർട്ടാണ് നമ്മുടെ കോട്ടിലിടൻ അല്ലെങ്കിൽ ബീജപത്രം എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നതാണ് പിന്നീട് ഇലകളൊക്കെ വരുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബീജപത്രം ഇങ്ങനെ ചുരുങ്ങി നശിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത് ആ ഏറ്റവും ആദ്യം പുറത്തേക്ക് വരുന്നതാണ് ബീജമൂലം അല്ലെങ്കിൽ റാഡക്ക് അത് റൂട്ടായിട്ടാണ് മാറുന്നത് പിന്നെ എന്താണ് ബീജശീർഷം അല്ലെങ്കിൽ പ്ലിമ്യൂൾ ഉണ്ട് പ്ലിമ്യൂൾ എന്തായിട്ടാണ് മാറുന്നത് ആ നമ്മുടെ സ്റ്റെം അല്ലെങ്കിൽ കാണ്ടമായിട്ടാണ് മാറുന്നത് പിന്നീട് ഇവിടെ ഇതാ നിങ്ങൾക്ക് ബീജപത്രം അല്ലെങ്കിൽ കോട്ടിലിഡൻസ് കാണാൻ പറ്റുന്നുണ്ട് ഇത് എന്തായിട്ടാണ് മാറുന്നത് ആ അത് നശിച്ചു പോവുകയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക ഇതാണിവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ബീജമൂലം അത് എന്തായിട്ട് മാറുന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ ഓരോ വിത്തിന്റെ ഭാഗങ്ങളും വിത്ത് മുളയ്ക്കുമ്പോൾ അവയ്ക്ക് വരുന്ന മാറ്റങ്ങളുമാണ് ഇവിടെ ഒരു ബോക്സിൽ ഉൾപ്പെടുത്തിയത് ഇത് നിങ്ങൾ പഠിക്കുക മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഒന്ന് അല്ലെങ്കിൽ ബീജമൂലം അത് മണ്ണിലേക്കാണ് വളരുന്നത് എന്നിട്ടത് വേരായിട്ടാണ് മാറുന്നത് അടുത്തത് കോട്ടിലിഡൻ അല്ലെങ്കിൽ ബീജപത്രം അത് നമ്മുടെ വളർച്ച ആവശ്യമായിട്ടുള്ള ആഹാരമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രിമിയോൾ അല്ലെങ്കിൽ ബീജശീർഷ എന്ന് പറഞ്ഞാൽ എന്താണ് അത് വളർന്ന് കാണ്ടമായിട്ടാണ് മാറുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് മിസ് വിശ്വസിക്കുന്നു ഇനി അങ്ങോട്ട് ധാരാളം ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പാഠഭാഗത്തുണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ചെറിയ ചെറിയ ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക അടിപൊളിയായിട്ട് നമ്മുടെ എക്സാം കവർ ചെയ്യുക ഫുൾ മാർക്ക് നേടുക കേട്ടോ അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്